ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഞങ്ങളുടെ പേര്, എന്റെ പേര് ഭാനുപ്രിയ, എന്റെ പേര് സൂരജ്. ഞങ്ങള് ഈ ഒരു ചാനലില് ഫസ്റ്റ് ആയിട്ട് ഈ ബ്ലോഗ് ആണ് തുടങ്ങാൻ പോലെ ചാനലിന്റെ. And ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഫുൾ ഫുൾ ചെയ്തതായും പറഞ്ഞിട്ടൊക്കെ വണ്ടിയുടെ ലാഭം വണ്ടിയുടെ ടു മന്ത്സ് ആയിരുന്നു. ഏട്ടന് എന്താ പറയാ, ഏട്ടൻ ഞാൻ വിളിക്കുന്ന പേര് കുട്ടിയേട്ടൻ എന്നാണ്. ഇടയ്ക്ക് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കുട്ടിയേട്ടൻ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എങ്ങോട്ട് എത്തിയില്ല, അതാണ് മെയിൻ റീസൺ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ തുടങ്ങാൻ ആദ്യമായിട്ട് സപ്പോർട്ട് കിട്ടുമെന്ന്. ആ ശരി, ഓക്കെ, ആ സമയം ഓക്കെ ചെയ്യാം. ഞങ്ങളെ ഒരു ബേസിക് ഇതും ഇല്ല കേട്ടോ, സ്റ്റാൻഡ് ഇല്ല, ഒന്നുമില്ല, സ്റ്റാൻഡ് ഇല്ല, ക്യാമറ ഇല്ല, ലൈറ്റ് ഇല്ല, ബേസിക് ഫോണിലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ക്ലാരിറ്റി എത്ര ഉണ്ടാവും ഒന്നും അറിയില്ല. ബട്ട് വി ആർ ട്രൈയിങ് അവർ ബെസ്റ്റ്. കാരണം നമ്മള് എപ്പോഴും പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരുടെയും നമ്മൾ കണ്ടുവരാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് അതിന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വരുന്ന അവിടെ വെച്ച് കാണാം. ഇപ്പൊ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനും ഷുവലി നാലേക്ക് ഒരു ഗ്രോത്ത് കിട്ടുമ്പോൾ ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് വർഷമായിട്ട് ഗ്രോ ചെയ്യാന്നുള്ള പ്ലാനിലാണ്. ഈ ചാലഞ്ചിനെ 300 രൂപ ബെറ്റർ അതാണ് ചാലഞ്ചിന്റെ പേര് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. നമ്മളെ കുറിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇത് ഒരു ഫസ്റ്റ് ചാലഞ്ച് തന്നെ. അപ്പൊ എന്താണ് ചാലഞ്ച് വെച്ചാൽ, ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആട്ടൻ ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ രണ്ടുപേർക്കും അറിയില്ല അത് എന്താണ്. പിന്നെ എനിക്ക് ആട്ടന്റെ ക്വസ്റ്റ്യൻസ് അറിയില്ല, എനിക്ക് ആട്ടന്റെ ക്വസ്റ്റ്യൻസ് അറിയില്ല, ആട്ടന് എന്റെ ക്വസ്റ്റ്യൻസ് അറിയില്ല. കാരണം ഞങ്ങൾ ഗൈഡാണ്, ഞാൻ എന്റെ ബുക്കിലേക്കാണ് ചോദിക്കും. ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ ആരാ തെറ്റിക്കുന്നത്? അവരോട്ടി വല്ലത്തിൽ മുങ്ങണം. അതൊരു പ്രത്യേക സുഖമായിരിക്കും. നോക്കാം അതെങ്ങനെ ഉണ്ടാവും ആ ഫീലിംഗ്. ബട്ട് അതിനെക്കാട്ടി മേലെ പറഞ്ഞിട്ട് ഇപ്പോ 1.5 വർഷമായി. അവൾക്ക് എന്നെ കുറിച്ച് എന്താറിയണം, എനിക്ക് അവളെ കുറിച്ച് എന്താറിയണം, ഒരു ഐഡിയ ഇല്ല. പ്രോമിസ്, ഒരാഴ്ച ആയിട്ട് അവൾ പ്രിപ്പയർ ചെയ്ത് കണ്ടിട്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടി ക്വസ്റ്റ്യൻസ്. സോ ലെറ്റ്സ് സീ. എന്റെ വന്നിട്ട് ഈ മൊബൈലിലാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് അറിയില്ല. എനിക്ക് ഉറപ്പ് അത് അറിയില്ലായിരുന്നു. അത് കാരണം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാരണം രണ്ടു മൂന്ന് മാസം ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഓർമ്മയില്ലാത്തത് നോക്കേണ്ടി വരും.
ഫിംഗേഴ്സ് ക്രോസ് ഒന്നും ചെയ്യണ്ട, ഞാൻ ഭയങ്കര ഈസി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത്. ഞാൻ വിചാരിച്ച പാവല്ലേ സാറി ഇടിയ പോട്ടെ എന്ന് വിചാരിച്ചപ്പോ മൊബൈൽ നമ്പർ മൈ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്. എന്റെ ഫേവറേറ്റ് പ്ലേസ് എന്താ, എനിക്ക് പോവാൻ ആഗ്രഹമുള്ള സ്ഥലം. What is the symbol of my tattoo in the right hand column? ഈ ടാറ്റൂ നെ എന്താ പറയാ, സിംബലിന്റെ പേര് എന്താ? നമ്മുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഇതെന്തായാലും ഓർമ്മ ഉള്ളതാണ്, ഞാൻ ഇതിനൊന്നും പറയില്ല, ബ്ലൂ ഒന്നും പറയില്ല. ഞാൻ ടിക്ടിക് കളിക്കാൻ പോകണോ? ഇത്ര നേരം നിൽക്കാൻ പറ്റില്ല. എൻഗേജ്മെന്റ് ഡേറ്റ് എൻഗേജ്മെന്റ് ഡേറ്റ് ഞാൻ ടിക്ടിക് കളിക്കാൻ പോകുന്ന കൊറേ നേരായിട്ടോ, ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7, ടിക് ടിക് 8, ടിക് ടിക് 9, ടിക് ടിക് 10. കൺഫേം കഴിഞ്ഞു കിട്ടോ, കഴിഞ്ഞു മാർച്ച് 17. അയ്യോ ഇതൊക്കെ ഇവലെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾ തന്നെ ചെയ്തു, ഞാൻ നമുക്കില്ല ഫുള്ള് കൂലായിട്ട് നമ്മൾ ഭയങ്കര പറ്റാം. ഒരു വലിയ ഷൂസ് ആയിരുന്നു. ഞാൻ ആന ആനയുടെ കഥ എന്റെ ഇത്ര ഷൂ അങ്ങോട്ടും പോയിട്ട് പോയിട്ടില്ല. പക്ഷെ എന്താ അറിയാല, ഷൂ ഒക്കെ ഇടുന്നല്ലേ ഇവളുടെ കാല് പറഞ്ഞാൽ ഇവിടെ എവിടെ പോയാലും ഈ സൈസിൽ ഒരു കൈ ഇത്രയായിരുന്നു. ഇത് ഇത് പറ്റില്ല കേട്ടോ, ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ആദ്യം പറഞ്ഞതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് തെറ്റാണ്. ഇത് ഷൂ സൈസ് 9 ആട്ടോ. ഭാര്യ
താനെ വൈൽ ഗോയിങ് ഓൺ ഓട്ടോ ഫസ്റ്റ് സെൽഫി താനെ ഇല്ല നീ കാർ എടുക്കുന്ന ആൻസർ അറിയില്ല നീ വേറെ എന്തോ ചെയ്തു അല്ല ഫസ്റ്റ് പിക്ചർ എടുത്തത് ആ ഒന്നിച്ച് എടുത്തത് താനെ വൈൽ ഗോയിങ് ഓൺ ഓട്ടോ ഫസ്റ്റ് വെൻ വി മെറ്റ് ഓട്ടോയിൽ പോയ സമയത്തല്ല അതെ അതെ അതിന്റെ മുമ്പ് ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് കാരണം എനിക്ക് അറിയാതെ ചിലപ്പോൾ അതായിരിക്കും പറയാം പക്ഷെ ഓട്ടോയിൽ പോണ മുമ്പേ നമ്മൾ എടുത്തു ഓട്ടോയിൽ പോണ മുമ്പ് എടുത്തിട്ടില്ല ഓട്ടോയിൽ എവിടെ എടുത്തു നമ്മൾ ഫോട്ടോ ഓട്ടോയിൽ താനേന്ന് വരുമ്പോൾ പിക്ചർ എടുത്തതിന് ശേഷം വരുമ്പോൾ നമ്മൾ ഓട്ടോയിൽ എടുത്തില്ലേ നീ നിന്നെ റെയിൽവേ സ്റ്റേഷൻ പോണ ബൈക്ക് ടിക് 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 അല്ല ഒരു തെറ്റൊന്നും ഇല്ല കറക്റ്റ് പിന്നെ എപ്പോൾ പറ അതെ കാണ നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അറിയില്ല എൻഗേജ്മെന്റ് രണ്ട് ചോയ്സ് പാവല്ലോ വിട്ടുകൊടുക്ക രണ്ട് കറി പറഞ്ഞു ബസ് ഇങ്ങനെ ഒന്നുമില്ല ക്യാമറ ഇതാ ഞാൻ പറഞ്ഞ ഇഗ്നോർ ചെയ്തോട്ടെ ഇങ്ങനെ പറയും കേൾക്കാൻ പറ്റില്ല ഇതൊന്നും കേട്ടിട്ട് നമ്മൾ അവിടെയൊന്നും വിചാരിക്കാം എന്ത് വിളിക്കുന്ന എത്ര ഇല്ലൂ ഒരു അടുത്തത് എന്റെ കഴിഞ്ഞോ ചോക്ലേറ്റ് പിടിക്കില്ല എന്തായാലും പറയേണ്ട ആവശ്യമില്ല അവർക്ക് അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ തെറ്റാണ്
ഔട്ട്ഡോർ ടെന്നീസ് അറിയില്ല, കറക്റ്റ് പറയണം ടെന്നീസ് ആയിരുന്നു അറിയില്ല, ഉൾക്ക് അറിയില്ല എന്നൊക്കെ അറിയാം. പറഞ്ഞ പറഞ്ഞു ട്രൈ ചെയ്ത മൂന്നാം റെഡി ആയിരുന്നു. അവര് വിചാരിക്കുന്ന ആവശ്യമില്ല, അതന്നെയാണ്. ഔട്ട്ഡോർ പറഞ്ഞാൽ നിനക്ക് അറിയില്ല ഏതാണ്? അതിൽ ഏതാണ് എന്റെ ഫേവറേറ്റ്? ഫുട്ബോൾ. ഇൻഡോർ വന്നിട്ട് ടേബിൾ ടെന്നീസ്. ടെന്നീസ് രണ്ട് ഉണ്ടോ? ഒന്ന് ടേബിൾ ടെന്നീസ്, ഒന്ന് പുറത്ത് ഔട്ട്ഡോറിൽ കളിക്കുന്ന ടെന്നീസ്. മാപ്പാക്കണേ ഫുട്ബോൾ ശരി, ടേബിൾ ടെന്നീസ് എനിക്ക് പുറത്തുനിന്ന് കളിക്കുന്നതും അറിയാട്ടോ ടെന്നീസ്. പക്ഷേ ഔട്ട്ഡോർ ഇൻഡോർ ഒന്നും എനിക്ക് അത്ര പിടിയില്ല, അത് കുറച്ച് മനസ്സിലായിട്ട്. അപ്പൊ അഞ്ചില് ഞാൻ മൂന്ന് ജയിച്ചു കേട്ടോ. മൈ ഫേവറേറ്റ് കളർ ഇത് ഭയങ്കര ഈസി ആയിരിക്കും. അത് ലാസ്റ്റ് ഫൈനൽ ഗെയിം ആയതുകൊണ്ട് കുറച്ച് ആള് വേണ്ടേ. വേറെ പക്ഷേ മൈ ഫേവറേറ്റ് ഡ്രിങ്ക് വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ്. ഫേവറേറ്റ് ഡ്രിങ്ക് ഓ തംസ് അപ്പ്. ഉസ്സേ ഭി സാദാ പസന്ദ് ഹൈ സ്പ്രൈറ്റ്. ഉസ്സേ ഭി സാദാ പസന്ദ് ഹൈ കുച്ച് കൈ നോ കാ ഗോ ടു ടോ. അപ്പം ടോട്ടൽ രണ്ട്, ഞാൻ മൂന്ന്. എന്തായാലും ഞാനാണ് നിങ്ങൾ, അതുകൊണ്ട് ഞാൻ സാധിക്കില്ല. അപ്പൊ ഞങ്ങളൊരു ക്യുക്ക് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇടയ്ക്ക് ഒന്ന് ജയിച്ചു ബെറ്റർ. അതിലത്തെ വിന്നർ ഞാനാണ്. അത് നിങ്ങൾ കണ്ടിട്ട് വേറെ വിന്നർ ഞാൻ പറയുന്ന ആവശ്യമില്ല. ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ അത്ര ഈസി അല്ലെങ്കിൽ പിന്നെ അതും പോയിട്ടോ. സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് ആണ്, നമുക്ക് അധികം ആരും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ. സോ ഇതേമാതിരി ഇനി നിങ്ങൾ സജസ്റ്റ് ചെയ്യും കമന്റ്സിൽ വല്ല ചാലഞ്ചസ് ഉണ്ടെങ്കിൽ, ഏതൊക്കെ ചാലഞ്ചസ് ആണ് ചെയ്യാൻ പറ്റുന്നത് സാധാരണ കപ്പിൾസ്. സോ അതൊക്കെ നമ്മൾ കൊണ്ടുവന്നൊരു ഫ്യൂച്ചർ വ്ളോഗിൽ നമ്മൾ ട്രൈ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ താങ്ക് യു.